നമുക്കൊരു സ്വേച്ഛാധിപതിയായ ഭരണാധികാരി ഉണ്ടാവുന്നത് അത് ആ ഭരണാധികാരിയുടെ പ്രശ്നമാണ് എന്ന് വിചാരിക്കരുത്. ആ ഭരണാധികാരിയുടെ മനോഭാവത്തിന്റെ പ്രശ്നമാണ് എന്ന് വിചാരിക്കരുത്. നമുക്ക് സ്വേച്ഛാധിപതിയായ ഒരു ഭരണാധികാരി ഉണ്ടാവുന്നത്, നമ്മുടെ രാജ്യത്തെ കാടൻ നിയമങ്ങൾ ഉണ്ടാവുന്നത്, നമ്മുടെ രാജ്യത്ത് ധിക്കാരപരമായ ഇടപെടൽ നടത്താനുള്ള ഈ അഹംബോധം ഉണ്ടാവുന്നത്, അതൊരു നാൾ ഭരണാധികാരിയിൽ രൂപം കൊള്ളുന്നതല്ല. നമ്മുടെ ഓരോരുത്തരുടെയും അതിൽ ഞാനുണ്ട്, നിങ്ങളുണ്ട്, ഈ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകരുടെയും എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും മാധ്യമ പ്രവർത്തകരുടെയും സർവോപരി ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാരുടെയും അക്ഷന്തവ്യമായ ഗുരുതരമായ തെറ്റിൽ നിന്ന് ആരംഭിക്കുന്നതാണത്. മറ്റൊന്നുകൊണ്ടും സംഭവിക്കുന്നതല്ല. എന്തുകൊണ്ട് മണിപ്പൂരിൽ ഈ പച്ച വെളിച്ചത്തിൽ തെരുവിലൂടെ നഗ്നയാക്കി സ്ത്രീകളെ ആനയിക്കപ്പെടുകയും അത് വീഡിയോയിൽ പകർത്തി അത് ലോകത്തിന് മുമ്പിൽ ഇങ്ങനെ വിതരണം ചെയ്യുകയും ചെയ്യാനുള്ള ഒരു ധൈര്യം, ഈ തോന്നിവാസത്തിനുള്ള ധൈര്യം, ഈ ധിക്കാരത്തിനുള്ള ധൈര്യം, ഈ വൃത്തികേടിനുള്ള ധൈര്യം, ഈ നൃശംസനീയമായ ഈ ചെയ്തിക്കുള്ള ധൈര്യം, അത് എങ്ങനെയാണ് ഉണ്ടായത്? എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? അപ്പോൾ നിങ്ങൾക്ക് ഗുജറാത്തിലേക്ക് നോക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ബിൽക്കിസ് ബാനുവിനെ ഓർക്കേണ്ടി വരും. ബിൽക്കിസ് ബാനുവിന്റെ ക്രൂരമായ ആ ബലാത്സംഗ രംഗം നിങ്ങൾ ഓർക്കേണ്ടി വരും. ഞാൻ ഓർക്കുന്ന ഒരു ഒരു സന്ദർഭം, സക്കറിയ, മലയാളത്തിന്റെ പ്രശസ്തനായ കഥാകൃത്ത് സക്കറിയ ഈ അടുത്ത കാലത്തായിട്ട് എഴുതിയ ഒരു കാര്യമാണ്. ഗുജറാത്തിലെ ഗർഭിണിയായ സ്ത്രീയുടെ അടിവയറ് തുറന്ന് അതിനകത്തെ ഗർഭസ്ഥ ശിശുവിനെ എടുത്ത് ശൂലത്തിൽ കോർത്ത് അതിൽ പെട്രോൾ ഒഴിച്ച് തീ കൊടുത്ത് പൊട്ടിച്ചിതറുന്ന മാംസഗോളത്തെ നോക്കി പൊട്ടിച്ചിരിച്ചവന്റെ മനസ്സിലും നന്മയുടെ, സ്നേഹത്തിന്റെ ഒരംശം ഉണ്ടെന്നാണ് സക്കറിയ പറഞ്ഞത്. തെറ്റാണത്, തെറ്റാണ്. സക്കറിയ തിരുത്തണം. അദ്ദേഹം പറഞ്ഞു വെച്ചത് ആ ക്രൂരൻ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ, ഗർഭിണിയായ ഭാര്യയുടെ അടിവയറിൽ ചെവി ചേർത്ത് അതിനകത്ത് നിന്ന് മിടിക്കുന്ന പിഞ്ചിളം കുഞ്ഞിന്റെ ഈ ചലനമോർത്ത് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്നൊരു സ്നേഹത്തിന്റെ നനവ് രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ്, ഉണ്ട് എന്ന് വിശ്വസിക്കാനുള്ള ഒരു ന്യായവുമില്ല. മനുഷ്യരല്ല, അത്രമാത്രം വിഷം അകത്ത് കുത്തിക്കയറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടി എന്നോർക്കണം, രാഷ്ട്രീയമായ താല്പര്യത്തിന് വേണ്ടി. അതുകൊണ്ട് ബിൽക്കിസ് ബാനുവിനെ ബലാത്സംഗം ചെയ്തവരെ നമ്മൾ ഓർക്കണം. ബിൽക്കിസ് ബാനുവിന്റെ കേസ് കോടതിയിലെത്തി, കോടതിയിൽ നിന്ന് തീർപ്പ് വന്നു, പ്രതികൾ ജയിലിൽ അടയ്ക്കപ്പെട്ടു. ആ രംഗവും നമ്മൾ ഓർക്കണം. ജയിലിൽ നിന്ന് കാലം തികയുന്നതിന് മുമ്പ് അവർക്ക് ഔദാര്യം അനുവദിക്കപ്പെട്ടു, ജയിൽ മോചനം സാധ്യമാക്കപ്പെട്ടു. അങ്ങനെ സാധ്യമാക്കപ്പെട്ട ഗുജറാത്തിനെ നമ്മൾ ഓർക്കണം. അങ്ങനെ ജയിലഴികളിൽ നിന്ന് പുറത്തേക്ക് വന്ന സന്ദർഭത്തിൽ പൂമാലയിട്ട് സ്വീകരിച്ച ഒരു സംസ്ഥാനത്തെ നമ്മൾ ഓർക്കണം. അവിടെയുള്ള നീതിപാലകരെ നമ്മൾ ഓർക്കണം. നീതി സംവിധാനത്തെ നമ്മൾ ഓർക്കണം. അവിടെ നിന്നുള്ള മണിപ്പൂരിലേക്കുള്ള ദൂരം വളരെ വളരെ ചെറുതാണ്. അതുകൊണ്ട് മണിപ്പൂരിലെ ഈ സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യാനുള്ള ധൈര്യം സംഭരിച്ചിരിക്കുന്നത് മണിപ്പൂരിൽ നിന്ന് മാത്രമല്ല, അത് ഗുജറാത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഞാൻ നാരായണപിള്ളയെ ഉദ്ധരിച്ചത്. നാരായണപിള്ള പറഞ്ഞത് ഏറ്റവും പരമമായ യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ എന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ എന്നതാണ്. ചൂണ്ടേണ്ടത് അങ്ങോട്ടല്ല, നമ്മളിലേക്കാണ്. രാഷ്ട്രീയമായ ഉണർവ്, ഈ ഉണർവിനെ പ്രതിനിധാനം ചെയ്യുന്നവരെയാണ് നമ്മൾ രാഷ്ട്രീയക്കാർ എന്ന് പറയുന്നത്. രാഷ്ട്ര സംബന്ധിയായി ആലോചിക്കുന്നവർ, രാജ്യത്തെ കുറിച്ച് ആലോചിക്കുന്നവർ. എന്താണ് നമ്മുടെ രാജ്യത്തെ ഈ രാഷ്ട്രീയക്കാർക്ക് സംഭവിച്ചിരിക്കുന്നത്? സ്വന്തം താല്പര്യത്തെ, സ്വാർത്ഥ താല്പര്യങ്ങളെ, അവനവന്റെ സുഖത്തെ മാത്രം ആലോചിച്ചുകൊണ്ട് രൂപം കൊള്ളുന്ന ഒരു രാഷ്ട്രീയ ബോധമാണ് ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും. പുതുതായി രൂപം കൊള്ളുന്ന ഇന്ത്യ എന്ന സഖ്യകക്ഷിയെ, രാഷ്ട്രീയ സംവിധാനത്തെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പോലും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണത്. ഇങ്ങനെ ഏറ്റവും ക്രൂരന്മാരായ ഒരു ഭരണ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടാകുമ്പോൾ, അവർ മനുഷ്യരെ ശത്രുക്കളായിട്ട് കാണുമ്പോൾ, ഈ രാജ്യത്തെ ജനങ്ങളെ ശത്രുക്കളായിട്ട് കാണുമ്പോൾ,
ആത്യന്തികമായി ഈ രാജ്യത്തിന് തന്നെയാണ്, രാജ്യത്തെ തന്നെയാണ് ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ആരാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ എന്ന ചോദ്യം വളരെ വളരെ പ്രധാനമാണ്. ഞാൻ രാഷ്ട്രീയക്കാർ എന്നതിനെ വീണ്ടും നിർവചിക്കുകയാണ്, അധികാരത്തിന് വേണ്ടി മത്സര രംഗത്തിറങ്ങുന്നവരല്ല രാഷ്ട്രീയക്കാരൻ. ഈ രാഷ്ട്രത്തിന്റെ നിർമ്മാണ പ്രവൃത്തിക്ക് വേണ്ടി, ഈ രാഷ്ട്രത്തിന്റെ എല്ലാ കാലത്തെയും സുശക്തമായ സംവിധാനത്തിന് വേണ്ടി, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നവനും കണ്ണു തുറന്ന് ഈ രാഷ്ട്രത്തെ കുറിച്ച് ഓർക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവനെയാണ് രാഷ്ട്രീയക്കാരൻ എന്ന് പറയേണ്ടത്. ആരാണ് കലാകാരൻ, ആരാണ് സാഹിത്യകാരൻ, ആരാണ് എഴുത്തുകാരൻ, ആരാണ് ആക്ടിവിസ്റ്റ്? രാജ്യത്തിന് വേണ്ടി ഉണർന്നിരിക്കുന്നവരെയാണ് നമ്മൾ യഥാർത്ഥ കലാകാരൻ എന്ന്, യഥാർത്ഥ സാഹിത്യകാരൻ എന്ന് പറയേണ്ടത്. അങ്ങനെ ഉണരാതിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ സ്വാഭാവികമാണ് ഇതൊക്കെ സംഭവിക്കും. നമ്മുടെ നമുക്ക് ഏറ്റവും അനുയോജ്യരായ ഒരു ഭരണാധികാരിയെയാണ് തിരഞ്ഞെടുക്കപ്പെടുക. ഈ സമൂഹത്തിന്റെ നിസ്സംഗതയാണ് അവരുടെ ശക്തി. ഈ സമൂഹത്തിന്റെ രാഷ്ട്രീയ ബോധമില്ലായ്മയാണ് ഭരണകൂടത്തിന്റെ ശക്തി. എന്ന് ഇത് തിരിച്ചു വരും എന്ന് ചോദിച്ചാൽ, എന്ന് ഇത് തുടച്ചു നീക്കപ്പെടും എന്ന് ചോദിച്ചാൽ, എന്ന് ഇതിനൊരു മാറ്റം ഉണ്ടാവും എന്ന് ചോദിച്ചാൽ, നമ്മൾ രാഷ്ട്രീയമായി ഉണരുമ്പോൾ എന്നാണ് അതിന്റെ ഉത്തരം. നമ്മൾ രാഷ്ട്രീയമായി പ്രബുദ്ധരാകുമ്പോൾ എന്നാണ് അതിന്റെ ഉത്തരം. ഈ രാജ്യം ആരുടേതാണ്? ഈ രാജ്യം നമ്മുടേതാണ്, നമ്മളെ ഭരിക്കുന്നവരുടേതല്ല. ജനാധിപത്യം എന്നാണ് നമ്മൾ പറയുന്നത്. ജനങ്ങൾക്കാണ് ആധിപത്യം. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഭരണാധികാരിക്ക് നിശ്ചിത കാലം മാത്രം ഭരണം നടത്താനുള്ള അധികാരം മാത്രമേ ഉള്ളൂ. പരമാധികാരം ഈ രാജ്യത്തെ ജനങ്ങൾക്കാണ് എന്ന ബോധം, ഈ രാജ്യത്തെ പൗരർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എനിക്ക് ഇവിടെയുള്ള ഓരോരുത്തർക്കും ഉണ്ടാകുന്ന നിമിഷം തൊട്ട്, നമ്മുടെ രാഷ്ട്രീയം ഇതല്ല, നമ്മുടെ രാഷ്ട്രീയക്കാർ ഇതല്ല. അവർ കവാത്ത് മറന്നുപോവില്ല. അവർ ഈ തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കുകളുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരാൻ അവർക്ക് ശക്തി ഉണ്ടാവില്ല. അവരെ ചോദ്യം ചെയ്യാനുള്ള കരുത്താണ് നമ്മൾ ആർജിച്ചെടുക്കേണ്ടത്. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും ധർമ്മം എന്ത് എന്നതിനെ കുറിച്ച് നല്ല നിശ്ചയമുണ്ടായിരിക്കണം, നല്ല ഓർമ്മയുണ്ടായിരിക്കണം. എന്താണ് സാഹിത്യോത്സവിന്റെ ധർമ്മം എന്നതിനെ കുറിച്ച് ഈ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കുന്ന കലാകാരന്മാർക്ക്, സാഹിത്യകാരന്മാർക്ക്, പ്രതിഭകൾക്ക് തന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഓരോരുത്തർക്കും ഓർമ്മയുണ്ടായിരിക്കണം.